ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ അടിപൊളി ഒരു ചായക്കടിയാണ് കേട്ടോ. അതും മുട്ടക്കോസ് കുറച്ചുണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ കോസ് വന്ന് നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ, അപ്പോഴാണ് നന്നായിട്ട് നമുക്ക് നന്നായിരിക്കുള്ളൂ. പിന്നെ ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ അരിച്ചു വെച്ചതാണ്. അതിലേക്ക് 1/2 സ്പൂണ് ഇഞ്ചി, 1/2 സ്പൂണ് പച്ചമുളക്, 1 സ്പൂണ് വെള്ളുള്ളിയാണ് ഞാൻ പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുന്നത്. ഇത് 3 മസ്റ്റായിട്ട് ഇടണം കേട്ടോ, വെള്ളുള്ളിയുടെ കൂടെ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചെറുതായി പൊടി അരിട്ട് അരിഞ്ഞിട്ടിടണം. എരിവിന് വേണ്ടിയിട്ട് ഞാൻ 1/4 സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. കറിവേപ്പില ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ചെറുതായിട്ട് മുറിച്ചിട്ടിടാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത്ര നന്നായിരിക്കില്ല. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം പൊടികളാണ് കേട്ടോ. 2 സ്പൂണ് വന്ന് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പച്ചരിപ്പൊടിയാണ്, നമ്മൾ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ പൊടിയായാലും കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, സോറി കടലമാവാണ് കേട്ടോ. കടലമാവ് 120 ml ആണ് ആ കപ്പിൽ 1 കപ്പ്. അപ്പോൾ നിങ്ങൾക്ക് കപ്പളവില്ലെങ്കിൽ 1/5 സ്പൂൺ കടലമാവ് ഇട്ടാൽ മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പെരുങ്കായത്തിൻ്റെ പൊടിയാണ്. നമ്മൾ ബോണ്ട ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പെരുങ്കായപ്പൊടിയൊക്കെ ഇടുമ്പോൾ നമുക്ക് അത് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അത് ഞാൻ അതുകൊണ്ട് 1/2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ 2 സ്പൂൺ ഇടാം. അപ്പോൾ കാണാനും കളറും ഉണ്ടാവും, നല്ല ചന്തവും ഉണ്ടാവും കാണാം കേട്ടോ വട. പിന്നെ ഞാൻ 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട ശേഷം കുറച്ച് ഈശ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഈ മുട്ടക്കോസിൽ വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് വെള്ളം തളിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ അപ്പം തന്നെ കഴുകി ഊറ്റി വെച്ച മുട്ടക്കോസാണെങ്കിൽ അങ്ങനെ നമ്മൾ വെള്ളം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആ മുട്ടക്കോസ് ഞരണ്ടുമ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങനെ ഇറങ്ങി വരും. ഇപ്പോൾ ഇത് ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ ആയി, അതുകൊണ്ട് അതിൽ തീരെ വെള്ളമില്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ച് മിക്സാക്കിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കുന്നത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് 1 സ്പൂണ് അല്ലെങ്കിൽ 1.5 സ്പൂൺ മാത്രം വെള്ളം മതി. എന്നിട്ട് ഇതെങ്ങനെ നമ്മൾ നന്നായിട്ട് പെരഞ്ഞെടുക്കണം കേട്ടോ. ഈ സമയത്ത് ചീഞ്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ചീശ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിളി 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 ഇടാം. അധികം നമ്മളങ്ങോട്ട് മൊത്തമായിട്ട് തട്ടിയിടേണ്ട ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ ഉതിരി ഉതിരിയായിട്ട് ഇടാം. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഇടാക്കുക, അജയം മരി കേട്ടോ. ടേസ്റ്റ് വന്ന് നല്ല ടേസ്റ്റാണ് മുട്ടക്കോസും കൊണ്ട് വട ഉണ്ടാക്കി കഴിഞ്ഞാൽ. വൈകുന്നേരം നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു വടയും ചായ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവർ കഴിക്കും. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ മുട്ടക്കോസ് ഇട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണം. മുട്ടക്കോസ് ഇടുമ്പോൾ ചൂടോടെ ഇടണം, അതിനുശേഷം കുറച്ച് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ കോരണ സമയത്ത് കുറച്ച് ഗ്യാസ് ഒന്ന് ഫുള്ളാക്കി വെക്കുക. അപ്പോൾ ഉള്ളിലും എല്ലാ സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കരിഞ്ഞ മാതിരി തോന്നുന്നുണ്ടാവും, പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല. നന്നായിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ ഫോണിന് അത്രയേ ഉള്ളൂ ക്ലാരിറ്റി, അതുകൊണ്ടാണ്. ഇപ്പോൾ അടിപൊളി മുട്ടക്കോസ് വട റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇത് തക്കാളി സോസിൻ്റെ കൂടെ ജാമിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ വെറും കട്ടൻ ചായ ഉണ്ടായാലും മതി കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.